ഹൈ ഗേസ്, വെൽക്കം ബാക്ക്. ഇന്ന് ട്രേഡ് എടുത്തിരുന്നത് ബാങ്ക് നിഫ്റ്റിയിലും അതുകൂടാതെ നിഫ്റ്റിയിലുമാണ്. നിഫ്റ്റിയിലെ ട്രേഡ് ഇപ്പോൾ റണ്ണിങ്ങിലാണ്. അപ്പോൾ ഞാൻ ആ ഒരു ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് ഞാൻ ഏത് ലൊക്കേഷനിൽ നിന്നാണ് എൻട്രി എടുത്തതെന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ഇന്ന് ചെയ്തത് ഓപ്ഷൻ സെല്ലാണ്. അപ്പം ഹെഡ്ജ് ചെയ്തൊരു ക്വാണ്ടിറ്റി കൂടി ഉണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് ഞാൻ ചാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യാം എന്തുകൊണ്ടാണ് ആ ഒരു ട്രേഡ് എടുത്തതെന്ന്. ഓക്കെ, സോ ഇന്ന് രണ്ട് ട്രേഡാണ് എടുത്തിരുന്നത്. സോ രണ്ട് ട്രേഡിലും ഓൾമോസ്റ്റ് ഒരു 38,000 രൂപയുടെ പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തത്. രണ്ടിലും കോൾ സ്പ്രെഡ് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്തത്. സോ ആദ്യം ട്രേഡ് എടുത്തിരുന്നത് ബാങ്ക് നിഫ്റ്റിയിലാണ്. സോ ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യം കാണുന്ന രണ്ട് പൊസിഷനാണ്, 36,400 കോൾ ഓപ്ഷൻ ഞാൻ സെല്ല് ചെയ്തു. സോറി, 35,400 കോൾ ഓപ്ഷനാണ് സെല്ല് ചെയ്തത്. ആ ഒരു ട്രേഡിൽ ഞാൻ എടുത്ത ലൊക്കേഷൻ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ദിവസത്തെ ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ ഒരു മോഡറേറ്റ്ലി ബേറിഷ് മൂവ്മെൻ്റ് ആയിരുന്നു. ഒരു ലോവർ ഹൈ ലോവർ ലോ ആണ് ക്രിയേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. ഇന്നും ആ ഒരു ട്രെൻഡ് തന്നെയായിരുന്നു. ഒരു മോഡറേറ്റ്ലി ബുള്ളിഷ്, ഒരു ക്ലീൻ ബുള്ളിഷ് ട്രെൻഡാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇന്ന് എൻട്രി എടുത്തത് ഇന്ന് രാവിലെ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഇന്നത്തെ ഈ ഒരു ലെവൽ CPR ലെവല് ബ്രേക്കൗട്ട് ചെയ്തു. ബ്രേക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് ഇന്നത്തെ ADR ലെവലിൽ ഒരു സപ്പോർട്ട് എടുത്തു. അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ഈ ഒരു CPR ലെവൽ വന്നു. പിന്നീട് ഒരു തവണ കൂടി വന്ന സമയത്താണ് ഞാൻ ആ ഒരു ട്രേഡ് അവിടെ നിന്നാണ് ഞാൻ ഷോർട്ട് ചെയ്തത്. കോൾ ഓപ്ഷൻ ഞാൻ അവിടെ നിന്ന് സെല്ല് ചെയ്തു 35,500. ഒരു സൈഡ് വൈസ് ട്രെൻഡ് പോലെ ആയിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് സെല്ല് അറ്റ് റെസിസ്റ്റൻസ് എന്ന ഒരു സ്ട്രാറ്റജിയിൽ ഞാൻ എടുത്തത്. 35,500 കോൾ ഓപ്ഷൻ ഞാൻ ഇവിടെ സെല്ല് ചെയ്തു. കൂടാതെ ഹെഡ്ജിങ് പ്ലസ് മാർജിൻ ബെനിഫിറ്റിന് വേണ്ടി 35,900 കോൾ ഓപ്ഷൻ കൂടി അവിടെ ബൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ട്രേഡിൽ ഫസ്റ്റ് സെല്ല് ചെയ്തതിൽ 40,000 ബൈ ചെയ്തതിൽ 18,000 രൂപയുടെ നഷ്ടം ഉണ്ടായിരുന്നു. ഓവറോൾ ഒരു 20,000 ആ ഒരു ട്രേഡിൽ എനിക്കിവിടെ ബുക്ക് ചെയ്യാൻ പറ്റി. നെക്സ്റ്റ് ടാർഗറ്റ് ആ ഒരു ലെവലായിരുന്നു. സ്റ്റോപ്പ് ലോസ് വെച്ചത് ഇന്നത്തെ ആ ഒരു CPR മുകളിലും ടാർഗറ്റ് വെച്ചത് ADR ലെവലിലുമാണ്. 1:2 എന്ന രീതിയിൽ തന്നെ ആ ഒരു റിസ്ക് റിവാർഡ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. രണ്ടാമതൊരു ട്രേഡ് എടുത്തത് നിഫ്റ്റിയിലാണ്. നിഫ്റ്റിയും ഓൾമോസ്റ്റ് ആ ഒരു സ്ട്രക്ചർ തന്നെയായിരുന്നു. രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ഇന്നത്തെ ആ ഒരു CPR ലെവൽ ബ്രേക്കൗട്ട് ചെയ്തു. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് താഴെ തന്നെ ADR ലെവൽ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ബ്രേക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ആ ഒരു ലെവലിൽ നിഫ്റ്റി അവിടെ ബ്രേക്കൗട്ട് ചെയ്തു. ബ്രേക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് ആ ഒരു ലെവലിലോട്ട് ഒരു പുൾ ബാക്ക് വന്ന സമയത്താണ് ഞാനൊരു എൻട്രി അവിടെ എടുത്തത്. ഈ ഒരു ലെവലിലാണ് ഞാൻ അവിടുന്ന് ഷോർട്ട് ചെയ്തത്. ഓക്കെ, അവിടെ നിന്നും ഒരു കോൾ ഓപ്ഷനാണ് സെല്ല് ചെയ്തത്. നെക്സ്റ്റ് ലെവൽ ഞാൻ എൻ്റെ ടാർഗറ്റായിട്ട് വെച്ചു. ഓക്കെ, വളരെ ഈസി ആയിട്ട് തന്നെ ആ ഒരു ടാർഗറ്റ് എനിക്ക് അവിടെ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നിഫ്റ്റിയിൽ 17,200 കോൾ ഓപ്ഷൻ ഞാൻ സെല്ല് ചെയ്തു. ഹെഡ്ജിങ്ങിന് വേണ്ടി 17,400 കോൾ ഓപ്ഷൻ അവിടെ ബൈ ചെയ്തു. 1,000 ക്വാണ്ടിറ്റിയാണ് ഞാൻ സെല്ല് ചെയ്തത്. ആ ഒരു ഹെഡ്ജിങ്ങിന് വേണ്ടി ഞാൻ 500 ക്വാണ്ടിറ്റി അവിടെ ബൈ ചെയ്തു. പിന്നീട് വേറൊരു ട്രേഡും കൂടി ആ ഒരു സെയിം കൺസെപ്റ്റിൽ ഒരു ട്രേഡ് കൂടി എടുത്തിരുന്നു. ഒരു ഔട്ട് ഓഫ് ദ മണി 16,900 ഒരു ഔട്ട് ഓഫ് ദ മണി പുട്ട് ഓപ്ഷൻ ജസ്റ്റ് മേടിച്ചിരുന്നു 500 ക്വാണ്ടിറ്റി. അതിലും ആ ഒരു പ്രോഫിറ്റ് തന്നെ ഓൾമോസ്റ്റ് ഒരു 5,000 രൂപയുടെ പ്രോഫിറ്റ് ഞാൻ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ടാർഗറ്റ് വെച്ചിരുന്നത് നെക്സ്റ്റ് പിവോട്ട് ലെവലാണ്. ആ ഒരു ലെവലിൽ നിന്ന് തന്നെയാണ് ഞാൻ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്, എൻട്രി എടുത്തത് ഈ ഒരു ലൊക്കേഷനിൽ നിന്ന്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക് യു.